നമസ്കാരം. നമ്മുടെ ഈ റോഡുകളുടെ വികസനം പോലെ തന്നെ നമ്മുടെ ടെലികോം മേഖലയും ഉയർന്നുയർന്ന് പറക്കുകയാണ്. നമ്മുടെ ടെലികോം മേഖല എനിക്ക് തോന്നുന്നത് മൂന്നാം ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ടെലികോം ശൃംഖലകളും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്കുകളും ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ സംവിധാനങ്ങളും മറ്റ് സ്മാർട്ട് ഫോൺ സംവിധാനങ്ങളും മറ്റ് ഉപകരണങ്ങളും ഒക്കെ തന്നെ ഉപകരണങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ തീർച്ചയായും ഇന്ത്യ വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നേറുമ്പോഴും നമുക്ക് നമ്മുടേതായ ചില ബുദ്ധിമുട്ടുകളും, അതായത് നമുക്ക് റിസോഴ്സുകളുടെ കുറവും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു കാലത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കൃത്യമായ വിദേശ നിക്ഷേപ സ്വീകരണത്തിലൂടെ, കൃത്യമായ ടെക്നോളജിക്കലായിട്ടുള്ള ആ ഇംപ്ലിമെൻറ്റേഷനുകളിലൂടെ, അതായത് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ അതിനൊക്കെ നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ സംവിധാനമാണ്, ഈ റോഡുകളുടെയും മറ്റ് വികസനം പറയുന്നത് പോലെ തന്നെ ശക്തമായ വികസന സാധ്യതകളാണ് ടെലികോം മേഖലയിൽ ഭാരതം കാണുന്നത്. നമുക്കതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ ഒന്ന് നോക്കാം. ടെലികോം മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ ഏതാണ്ട് 12,000 കോടി രൂപയുടെ വമ്പൻ പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയതായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏറ്റവും അത്യാധുനികമാക്കി നമ്മുടെ ടെലികോം ശൃംഖലയും ടെലികോം മേഖലയും മാറ്റുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷം കൊണ്ട് മൊബൈലുകൾ അടക്കം 2.5 ലക്ഷം കോടി രൂപയുടെ ടെലികോം ഉപകരണങ്ങൾ ഭാരതം സ്വയം നിർമ്മിക്കും. ഈ മേഖലയിൽ ഉൽപ്പാദനം അടിസ്ഥാനമാക്കിയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കൃത്യം പറഞ്ഞാൽ 12,195 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഉപകരണങ്ങളുടെയും ഘടകഭാഗങ്ങളുടെയും ആഭ്യന്തര ഉൽപ്പാദനം കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ശ്രീ രവിശങ്കർ പ്രസാദ് അറിയിച്ചു. പദ്ധതി 1 ഏപ്രിൽ നടപ്പിലാക്കും. ഇന്ത്യയെ ടെലികോം ഉപകരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദന കേന്ദ്രമാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി. സംപ്രേഷണങ്ങൾക്കുള്ള ഉപകരണങ്ങളും 4G, 5G റേഡിയോ നെറ്റ്വർക്ക് ഉപകരണങ്ങളും വയർലെസ് ഉപകരണങ്ങളും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. പദ്ധതി ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കുതിപ്പ് പകരും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതോടെ മൊബൈൽ ഉൽപ്പാദന രംഗത്ത് അടുത്ത വർഷത്തോടെ 1 ലക്ഷം പ്രത്യക്ഷ തൊഴിലവസരങ്ങളും 3 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തീർച്ചയായും ഈ ടെലികോം മേഖല നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്കും, അതായത് കമ്പോണൻസ് മുതൽ എല്ലാത്തിനും അന്യരാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എല്ലാം ജപ്പാനിൽ നിന്ന് വരണം, അല്ലെങ്കിൽ കൊറിയയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ തായ്ലൻഡിൽ നിന്ന് വരണം, അവിടെ നിന്ന് വരണം എന്നുള്ളത്. ഇതിപ്പോൾ ഇലക്ട്രോണിക് യൂണിറ്റുകൾ, അതുപോലെയുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങൾ, മറ്റ് ഉപകരണങ്ങൾ, ചിപ്പുകൾ, കമ്പോണന്റുകൾ എല്ലാം ആഭ്യന്തരമായി ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് ഇലക്ട്രോണിക് രംഗത്ത്, ടെലികോം രംഗത്ത് ഒരു വൻ കുതിച്ചുചാട്ടത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഏപ്രിൽ മുതൽ ഈ പദ്ധതി നടപ്പിൽ വരും. അപ്പോൾ ആ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളെക്കുറിച്ച്, ഇപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതി നമുക്ക് ലഭ്യമല്ല, കൃത്യമായും അത് വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ തന്നെ അത് വിശദീകരിക്കും. എന്തൊക്കെയായാലും ഈ 12,195 കോടി രൂപയുടെ പദ്ധതി കൊണ്ട് ഏതാനും വർഷങ്ങൾക്കകം, 1-2 വർഷങ്ങൾക്കകം ഇലക്ട്രോണിക് രംഗത്തും ടെലികോം രംഗത്തും ഇന്ത്യ സ്വയം പര്യാപ്തത നേടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ പാതയിലാണ് ഇന്ത്യ. ഓരോ മേഖലയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രീതി അതാണ്. ഓരോ മേഖലയിലും ഒന്നൊഴിയാതെ എല്ലാ മേഖലയിലും, അടിസ്ഥാന മേഖല മുതൽ മനുഷ്യൻ്റെ ഗ്രാമീണ ജീവിതം മുതൽ മേളിലോട്ട് നമ്മുടെ ഉപഗ്രഹ സംവിധാനം വരെയുള്ള എല്ലാ മേഖലകളിലും അത്യാധുനികമായ സംവിധാനങ്ങളും അത്യാധുനികമായ ഡെവലപ്മെൻറ്റുകളും വികസനങ്ങളും പുരോഗതിയും ഉണ്ടാക്കുകയാണ് ഘട്ടം ഘട്ടമായി കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ടെലികോം മേഖലയിലെ ഈ കുതിച്ചുചാട്ടം. നമ്മൾക്ക് മറ്റ് വിദേശ കമ്പനികളുമായും വിദേശ ഏജൻസികളുമായും ഇനി അലയൻസുകൾ ഉണ്ടാകില്ല. എല്ലാം നമ്മുടെ സ്വന്തമായിരിക്കും. നമ്മുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സ്വന്തം കമ്പോണൻസ്, നമ്മുടെ സ്വന്തം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, നമ്മുടെ സ്വന്തം ഓപ്റ്റിക് ഫൈബറുകൾ, നമ്മുടെ സ്വന്തം നെറ്റ്വർക്കുകൾ, നമ്മുടെ സ്വന്തം ബാൻഡ് ഉപകരണങ്ങൾ എല്ലാം നമ്മുടെ സ്വന്തമാക്കി മാറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം, നമ്മൾ ഇതാ ലോകത്തിൻ്റെ ഒരു വളരെ സുപ്രധാനമായ ഭാഗമായി ഭാരതം മാറുകയാണ്. ഉടൻ തന്നെ അത് സംഭവിക്കും. വെബ് ഡെസ്ക് തത്വമയി.